എനിക്കൊരു സഹായം ചെയ്തു തരണം. കരുന്നാക്കൊണ്ട് അങ്ങനെയൊന്നും പറയല്ലേ മാഷേ. നാളെ കുട്ടേട്ടന്റെ ബർത്ത്ഡേ. ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ട് നടക്കണ ഒരു കാര്യം, എനിക്ക് കുട്ടേട്ടന് കൊടുക്കാൻ ഒരു നല്ല സമ്മാനം വാങ്ങിച്ചു തരണം. ഈ കുടുക്കയില് കാശത്ര ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും കുറഞ്ഞതൊരു 500 രൂപയെങ്കിലും. അതിനെന്താ, ഞാൻ വാങ്ങിച്ചതരാലോ. ഒരു ഭാര്യയ്ക്ക് ഒരു ഭർത്താവിന് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഐറ്റം. ഇതൊന്നും കുട്ടേട്ടന് അറിയരുത്. ഇല്ല, അത് എനിക്ക് നിർബന്ധ. എന്റെ ഭഗവതി, തന്തയുടെ പ്രായമുള്ള അവന്റെ നേർക്ക് ആ പെണ്ണിന്റെ കണ്ണ്. അവളെ പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഓ ഉത്തശ്ശി. എന്തിനാ കുട്ടിയെ പുളിച്ച തെറി പറയണേ? അതെന്താ ചെയ്തേ? എന്താ ചെയ്തേ? അതെന്താ ചെയ്തേന്ന്? അവളെന്താ നിന്റെ കൈ തന്നെ? കുടുക്കയല്ല, കടുക്ക. നിനക്ക് നല്ല കടുക്ക കഷായം തരണം, എന്നാലേ ഈ രോഗം മാറും. എന്റെ അമ്മേ, ഈ കുടുക്കിനിടയ്ക്ക് ഞാൻ ഇനി കടുക്ക കഷായം കൂടി കുടിക്കണോ? ഇത് കടുപ്പമാണ് അമ്മേ. ഇവിടാര്? ഫ്രീഡം ഫൈറ്റർ സരോജിനി. അയ്യോ, അച്ഛനും അമ്മയും അവരമ്പലത്തിൽ പ്രദക്ഷിണം വെച്ചോണ്ടിരിക്ക. ഞാനിടയ്ക്ക് മുങ്ങി. ആ ഒരു കാര്യം പറയട്ടെ, അവള് ബാത്റൂമിൽ ഗാനമേള നടത്തിക്കൊണ്ടിരിക്ക, ഞാൻ പുറത്തുനിന്ന് പൂട്ടി. എന്താ എന്റെ സമ്മാനം? പിറന്നാളിന്. വിചാരിച്ച പോലെയല്ല, ബുദ്ധിയുണ്ട്. പക്ഷേ മനസ്സിലിരുപ്പ് വെളിവാക്കാൻ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് വേണ്ടായിരുന്നു. ഹൈ ഹീൽ ഷൂ, ബുൾ വർക്കർ, വേറെ ലവ്ലി. 6 അടി പൊക്കവും വിരിഞ്ഞ നെഞ്ചും വെളുത്ത് ചുവന്ന ആപ്പിൾ പോലെ മുഖമുള്ള ഒരാളാ മാലുവിന്റെ മനസ്സിൽ അല്ലേ? അതുകൊണ്ടൊന്നും എനിക്കിനി അങ്ങനെ ആവാൻ പറ്റില്ല. വിരിഞ്ഞ നെഞ്ചില്ലെങ്കിലും മാലുവിനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയമുണ്ട് എനിക്ക്. മുഖം പോലും നോക്കാതെ നിന്റെ കഴുത്ത് താലി കെട്ടിയ എനിക്ക് കിട്ടണം. ഞാനല്ല ഇതൊന്നും വാങ്ങിയത്, കൈമൽ മാഷിന്റെ കയ്യില് പൈസ കൊടുത്ത് വാങ്ങിപ്പിച്ചത്. അതിനകത്ത് എന്താന്ന് പോലും ഞാൻ നോക്കിയിട്ടില്ല. അയ്യേ, എന്താ ഇത്? കരയാ? ഞാൻ വെറുതെ പറഞ്ഞല്ലേ, കൈമൽ മാഷ്ക്കുള്ളത് ഞാൻ കൊടുത്തോളാം, എനിക്കുള്ളത് വേണ്ട. എന്തിനയ്യാ മാന്തം? ഇന്നു മുതൽ ഞങ്ങൾ മാതാപിതാക്കന്മാരുടെ അസാന്നിധ്യത്തിൽ കാണുകയോ സംസാരിക്കുകയോ ചെയ്യുന്നതല്ല. സത്യം 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 സത്യം. ബർത്ത്ഡേ ആക്കിയവനെ കാണിച്ചുതരാം.
എന്താടാ ഒരു ശബ്ദം കേട്ടേ? മുത്തശ്ശി മുത്തശ്ശി ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ വീട്ടില്ല, ഞാൻ റുമ്മ തരാതെ ഞാൻ വീട്ടില്ല. വൃത്തിയേട്ടവൻ, എന്താ അവിടെ ഒരു ബഹളം? അവൻ എന്നെ കീറി പിടിച്ചെന്നേ അവളാണെന്ന് വിചാരിച്ചു. ഇനി എങ്ങനെ ധൈര്യമായിട്ട് അവനെ മുറി കയറി ചെല്ലും? എന്തായിട്ടാ? എന്തെങ്കിലും സാധനം കളഞ്ഞു പോയോ? ആ അതെ. അല്ല, അത് ഇന്നലെ ഞാൻ എന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സ് ഇവിടെ ഇവിടെ വെച്ചു. എവിടെയാവോ അമ്മ? അമ്മ അടുപ്പിനടുത്താങ്ങാനും കണ്ടോ ഏട്ടൻ ഇൻസ്ട്രുമെന്റ് ബോക്സ്? അയ്യോ, ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നു. നീ വരുന്നതിന് തൊട്ട് മുമ്പ് കൊടയും പിടിച്ചോണ്ടിറങ്ങി പോയി. എവിടെ പോയോ? എന്തിനാ ഏട്ടാ ഈ ഓന്ത് മൂക്കുപടി വലിച്ചു പോലെ നടക്കുന്നേ? ഓന്ത് നിന്റെ അച്ഛൻ? അതെ, ആ ഓന്തച്ഛനെ ഏടത്തി വീട്ടിൽ കൊണ്ടാക്കാൻ പോയിരിക്ക. ഇനി പരീക്ഷ കഴിഞ്ഞിട്ടേ തിരിച്ചു വരൂ. മോളിലല്ല, ഇവിടെ എവിടെ? നാളെ മുത്തശ്ശിയുടെ പിറന്നാളാ. കുളത്തിൽ കുളിക്കണം എന്നൊരു ആശ, അതുകൊണ്ട് വൃത്തിയാക്കുക. നല്ല വഴുക്കലുണ്ട്, മഴയുള്ളതുകൊണ്ട് ആഴം കൂടും. അതാ കുളിച്ചോട്ടെ എന്ന് ഞാനും കരുതിയത്. നല്ലോണം മുങ്ങി കുളിച്ചോട്ടെ, ഇനി പൊങ്ങാണ്ടിരുന്നാ മതി. അല്ല മാഷേ, വെളുക്കാൻ വല്ലതും തേച്ചോ മോത്ത്? പാണ്ടായിരിക്കുന്നു. ഇന്നലെ രാത്രിയിൽ പറ്റിയതാ, മിന്നലടിച്ചാണെന്ന് തോന്നുന്നു. പക്ഷെ ഇടിയും വെട്ടിയില്ല, മഴയും കണ്ടില്ല. എന്ത് കൂടോത്രാണാവോ, കൊണ്ടുപോകാൻ ആത്മാക്കൾ പാഞ്ഞു വന്ന് പോയതാവും. ഒരു പുരാവസ്തു ഇരിക്കണ വീടല്ലേ? പുരാവസ്തു മുത്തശ്ശി. മാഷത്തെ കാര്യം അത്. മാഷേ, എനിക്കൊരു 100 രൂപ കടം വേണമായിരുന്നു. കക്കുമ്പോ തിരിച്ചുതരാം, അല്ല കിട്ടുമ്പോ തിരിച്ചുതരാം. എന്താ ഇപ്പൊ കാശിന് ഇത്ര ആവശ്യം? എന്റെ ഒരു കൂട്ടുകാരൻ ആക്സിഡന്റ് പറ്റി നട്ടെല്ലൊടിഞ്ഞ് ആശുപത്രിയിൽ ബോധമില്ലാണ്ട് കിടക്കുക. അവന് തിന്നാൻ ഓറഞ്ചോ ആപ്പിളോ രസഗുളയെങ്കിലും വാങ്ങിക്കൊണ്ട് പോണം. വെറും കൈയോടെ ചെന്നാ അവൻ എന്ത് വിചാരിക്കും? എന്ത് പ്രായം വരും? കെ സുനിൽ, വയസ്സ് 23. വിവാഹിതനാണോ? അല്ല. ഓ, എന്നെ പോലെ തന്നെ. അല്ല മാഷെ, അത് കാശ്. നീ പിന്നാമ്പറത്തെ ജനലിന്റെ അടുത്തേക്ക് വന്നേക്ക്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ മുത്തശ്ശി കാണരുത്. ഞാൻ അവരെ വലിച്ച് കുളത്തിലെടുത്തെ. ഓ, ആരാടോ ഇയാള്? അവിടെ ആളർക്കോട്ടെ, വേവോട്ടെ, അവിടെ കഴിഞ്ഞപ്പോ. താൻ എവിടെ പോയിരുന്നു? മകന്റെ ബന്ധു വീട്ടിലേക്ക്. ആ കുട്ടി അവിടെ കൊണ്ടുവന്ന് ആക്കി. കൺവെട്ടത്ത് പാലിരുന്ന ഏത് പൂച്ചയാടോ കുടിക്കാൻ? പരീക്ഷ കഴിയുന്നവരെ അവന്റെ ശ്രദ്ധ വേറെ ഒന്നിലേക്ക് മാറാൻ പാടില്ല. ഇപ്പം മനസ്സിലായി. എന്ത്? എന്റെ 100 രൂപ തന്നെ ചതച്ചു. എന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 100 രൂപയും കൊണ്ട് അവൻ അച്ചി വീട്ടിലേക്ക് പോയിരിക്കണേ. താൻ എന്തൊരു മണ്ടനാണോ? മാലു അവനിവിടെ വിലക്കപ്പെട്ട കനിയാണെങ്കിൽ അവിടെ വിധിക്കപ്പെട്ട കനിയാ. കുട്ടലിന്റെ തന്ത ഇപ്പൊ തന്നെ വന്നുള്ളൂ. ആണോ? ആപ്പിളും ഓറഞ്ചൊക്കെ ചുട്ടിക്ക് കഴിക്കാനാ. എന്നിട്ട് അപ്പൊ തന്നെ ഇഞ്ചി വിട്ട വാണം മതി തിരിച്ചു പോന്നു. എന്നിട്ട് എന്നിട്ട് മാലിനും കൊണ്ട് തിരിച്ചു പോയി. എന്താ കുട്ടില്ലാണ്ട്? കുട്ടലിന്റെ വിവരമില്ലാന്നോ? അതല്ല, അയ്യോ, അത് അച്ഛൻ പറഞ്ഞിരുന്നു എന്റെ അടുത്ത്. ഞാൻ വേറെ വഴിക്ക് പോയതാ. ഓരോന്ന് വഴിക്ക് നിനക്ക് പറ്റുമെങ്കിൽ മാലുവിനെ കൂട്ടിക്കൊണ്ടുവരാം. അച്ഛൻ വന്ന് മാലുവിനെ കൊണ്ടുപോയോ? അയ്യോ, എന്നോട് പറഞ്ഞാലും അച്ഛൻ മറന്നുണ്ടാവും. അകത്തേക്ക് ഇരിക്കാം. എല്ലാവരും ഇരുത്തിക്കൊണ്ടിരിക്കല്ലേ. ഇരിക്കലൊക്കെ ഇനി ഒരിക്കലാവാം. ശരി, ഞാനിങ്ങോട്ട്. ഏയ്, അവിടെ കാണാൻ മാത്രം ഒന്നുമില്ല. അമ്മയ്ക്കും പുനരച്ഛനും ഭാര്യയ്ക്കും ഉണ്ണാൻ പോലും കൊടുക്കുന്നില്ല ചിലർ. അഗ്നിസാക്ഷിണിയായൊരു പത്നിയെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല ചിലർ. കണ്ടു കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്നു വരുത്തുന്നതും ഭവാൻ.
രണ്ടു നാലു ദിനം കൊണ്ടൊരുത്തനെ ഫ്രണ്ടിലേറ്റി നടത്തുന്നു. ഹാ, നീ വന്നോ? ആശുപത്രിയിലെ നട്ടലൊടിഞ്ഞ് ബോധമില്ലാതെ കിടക്കുന്ന സുഹൃത്തിന് താൻ ഫ്രൂട്ട്സ് കൂടാതെ ബ്ലഡും കൂടി കൊടുത്തോ? എന്താ, മുഖം വല്ലാണ്ട് വിളറിയിരിക്കുന്നു. രണ്ട് സ്ട്രായുമായിട്ട് അങ്ങോട്ട് ചെല്ലുക. അവിടെ ഒരു ഡ്രാക്കുല നിന്റെ ബ്ലഡ് ഊറ്റി കുടിക്കാൻ കാത്തിരിക്ക. ഇങ്ങനെ ആരാടാ ഡ്രാക്കുള? നിങ്ങളെ അല്ല, എന്റെ അപ്പൂപ്പൻ, നിങ്ങളുടെ കെട്ടിയോൻ.